എന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതുകൂടെ തിന്നു കഴിയുമ്പോൾ ഇപ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പോൾ രണ്ടും മൂന്ന് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ മതി കഴിക്കും. അതേപോലെ തന്നെ ചിട്ടികൾ അങ്ങനെ പല പല ഗുണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കിടാക്കള കിട്ടി, നല്ല കിടാക്കള കിട്ടി, അങ്ങനെ കൊടുത്ത് പിന്നെ മൂന്നാലഞ്ച് കിടാക്കള് നിൽപ്പുണ്ട്. നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാമിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എച്ച് എഫ് പോലുള്ള പശുക്കൾക്ക് മതി കാണിക്കാനും ചെനവിടിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന വിലക്ക് വാങ്ങുന്ന പല പശുക്കളെയും വളരെ നിസാര വിലയ്ക്ക് വിൽക്കേണ്ടുന്ന അവസ്ഥയാണ് നമ്മുടെ കർഷകർക്ക്. എന്നാൽ ഏതിനം പശുക്കൾക്കും മതി കാണിക്കാനും ചെനപിടിക്കാനും കഴിയുന്ന ധാരാളം പച്ചമരുന്നുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് കാട്ടുചേമ്പ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊച്ചി എയർപോർട്ടിനടുത്ത് നെടുവന്നൂരിൽ വിജയൻ ചേട്ടൻ്റെ വീട്ടിലാണ്. ഇദ്ദേഹം പശുക്കൾക്ക് മതി കാണിക്കാനും ചെനപിടിക്കാനും കാട്ടുചേമ്പാണ് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ക്ഷീരകർഷകനായ വിജയൻ ചേട്ടൻ്റെ പശു വളർത്തലും അനുബന്ധ കാര്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമോ? ഞങ്ങളുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് വിജയൻ ചേട്ടൻ. ചേട്ടായിട്ട് പറഞ്ഞ ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ ചേട്ടൻ എത്ര നാളായിട്ടാണ് പശു വളർത്താൻ തുടങ്ങിയത്? ഇപ്പോ ഒരു 4 വർഷമായി. 4 വർഷമായി. ഇതിക്കുമ്പ് ഓരോന്നിനൊക്കെ വളർത്തിയിരുന്നുള്ളൂ. അപ്പൊ അത് വലിയ ഇതായിട്ടില്ല. ഇപ്പഴാണ് ഇത്രയും ഒരു 3-4 പശു ഉണ്ട്. അതിനൊക്കെ ഇങ്ങനെ പരിപാലിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 4 വർഷമായി. അതിനിടയ്ക്ക് 2 കൊടുത്തു. ഞാൻ ഇപ്പം 2 ഉണ്ട്, ഇനി ഞാൻ 3-4 കിടാക്കളുണ്ട്. പാടത്താണ് മെയിനായിട്ട് പാട് പറഞ്ഞതൊക്കെ നമ്മുടെ ഭാര്യയാണ്. അതാണെന്ന് വെച്ചാൽ നീ പുല്ലറക്കാൻ പോക്കും, അത് ഇതൊക്കെ കുളിപ്പിക്കൽ ആണാകുമ്പോൾ അതെല്ലാം മൂപ്പരാതിയുടേതാണ്. നമ്മൾ ഒന്നും കറക്കും, മൂപ്പരാതിയും കൂടെ കറക്കും കേട്ടോ. ഇങ്ങനെയല്ല. അപ്പോൾ 4 വർഷമായിട്ടാണ് പശു വളർത്താൻ തുടങ്ങിയത്. അതിനു മുമ്പ് ചേട്ടൻ വേറെ ജോലിയായിരുന്നു. എന്തുകൊണ്ടാണ് പശു വളർത്തലേക്ക് തിരിഞ്ഞത്? പശു വളർത്തലേക്ക് തിരിഞ്ഞെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മുടെ പ്രളയം വന്നല്ലോ. പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്നും ഇതില്ലാതെയായി. അങ്ങനെയാണ് ഈ 2 പശുവിനെ മേടിച്ചത്. 2 പശുവിനെ മേടിച്ച് അതിനെ അങ്ങനെ പാലിപാലിച്ച്. അപ്പോൾ അതൊരു വെച്ചപ്പ് ഒരു 10-14 ലിറ്റർ പാൽ കിട്ടുന്ന ഒരു പശുവായിരുന്നു ആദ്യം മേടിച്ചത്. പിന്നെ അതിൽ നിന്ന് എങ്ങനെയാന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരെണ്ണത്തിന് വളർത്തുമ്പം ഓരോരുത്തരുടെയും മേടിച്ച് അങ്ങനെ ഇപ്പം അതൊരു 3-5 ആയി. അതുമാത്രം. അപ്പോൾ 4 വർഷം മുമ്പ് ചേട്ടൻ വലിയ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു. പിന്നീട് ഈ മേഖലയ്ക്ക് വന്നപ്പോഴത്തേക്കും എന്തെല്ലാം ഗുണങ്ങളുണ്ടായി? ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പാലിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉണ്ടായതുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചിട്ടികൾ അങ്ങനെ പല പല ഗുണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കിടാക്കള കിട്ടി, നല്ല കിടാക്കളെ കെട്ടി, അങ്ങനെ കൊടുത്ത് പിന്നെ ഇപ്പം 3-5 കിടാക്കൾ നിൽപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള ലാഭങ്ങളുണ്ട്. ഇപ്പോൾ അതിനൊക്കെ നിർത്താണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ കാശ് കൂടുതലായതോടുകൂടി നമുക്ക് മുതലാവാതെയായി. പിന്നെ വയസ്സായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ പേരിൽ ഒക്കെ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് വരാണ്. അപ്പോൾ ചേട്ടാ ഇച്ചിരി മുമ്പ് പറഞ്ഞു തീറ്റയ്ക്ക് ഭയങ്കര വില കൂടുതലാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ക്ഷീരമേഖല മുന്നോട്ട് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് അതിപ്പോൾ നമുക്കിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ പൈസ കൂട്ടണം, പാലിൻ്റെ പൈസ കൂട്ടണം. ഇതല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പല പല പേപ്പറുകളുടെ വാച്ച് കാണും, പല ആൾക്കാരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നഷ്ടമാണ്. പല ലോണുകൾ എടുത്താണ് ഇതെങ്ങനെയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ തന്നെ ഉണ്ടാവരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വില കൂട്ടുക, തീറ്റയ്ക്ക് അല്പം വില കുറയ്ക്കുക, അതൊക്കെയാണ് വേണ്ടത്. ഇപ്പം ഞാൻ പശുവിന് 4 കൊല്ലം ആയി വളർത്തുന്നത്. ഈ 4 കൊല്ലം മുമ്പ് മേടിച്ചത് വെറും 600 രൂപയ്ക്കാണ് ഒരു ചാക്ക് തീറ്റ മേടിച്ചോണ്ടിരുന്നത്. 4 കൊല്ലം മുമ്പ് 600 രൂപയ്ക്ക് മേടിച്ചത്. ഇപ്പം ആ തീറ്റയുടെ വില 1450 രൂപയായി കേസ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ അതിനുള്ള പാലിൻ്റെ വില. ഇവിടെ ഇപ്പം കിട്ടണത് ഞങ്ങൾക്ക് കിട്ടണത് 38 രൂപയാണ് 1 ലിറ്റർ പാലിന് കിട്ടണത്. 38 രൂപ. അത് ഞങ്ങൾ പുറത്ത് കൊടുത്ത് കിട്ടുന്നത് 60 രൂപയാണ് വീടുകളിൽ കൊണ്ടുകൊടുത്ത. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഒരുപടി ഉണ്ട്. അങ്ങനെ അതുമ്പോ പിടിച്ചു നിൽക്കുന്നത്. ഇന്നത്തെ തലമുറ ക്ഷീരമേഖലയിലേക്ക് ഇറങ്ങേണ്ടത് നമ്മുടെ നാടിന് അത്യാവശ്യമാണ്. എന്നാൽ അതിനൊത്ത സാഹചര്യം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരുക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ ഗവൺമെന്റ് തന്നെ ഇതിന് മുൻകൈ എടുത്തിട്ട് ഈ യുവതലമുറയെ ഇതിൽ പ്രോത്സാഹിപ്പിച്ച് എല്ലാം ഇത് എല്ലാം ഇതും ചെന്നെങ്കിൽ പാലിന് വില കൂട്ടി, തീറ്റയ്ക്ക് വില കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ എല്ലാവരും അല്ല എന്ന് പറഞ്ഞാലും ഇതിനോട് താല്പര്യമുള്ള
നമ്മളിപ്പോൾ എന്നെ പോലെയുള്ള താല്പര്യമുള്ള എൻ്റെ മകനായിരുന്നു താല്പര്യമുണ്ട്. അപ്പോൾ അവനെ പോലെയുള്ള ആൾക്കാർ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പാലിന് വില കൂട്ടുക, തീറ്റയ്ക്ക് വില കുറയ്ക്കുക, അതേപോലെ സബ്സിഡി ചെയ്യുന്നതെല്ലാം കൊടുക്കുക. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ ബോണസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ കിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ നഷ്ടമാണെന്നാണ് പറയണേ. തീറ്റയുടെ ഇത് പറഞ്ഞുകൊണ്ട് നഷ്ടമാണ്. അത് കാരണം ഈ ഓണത്തിന് കിട്ടുന്ന ബോണസ് ഇനി അടുത്ത ക്രിസ്മസിന് കിട്ടി തരാമെന്നുള്ള പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെയാണ് ഇപ്പോൾ വന്നേണത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് നേരെ ഇതിൽ ചെയ്യുകയാണെങ്കിൽ അവർക്കും താല്പര്യം വരും. ഇതല്ലെങ്കിൽ അവർ ഇത് ഉപേക്ഷിക്കും. അപ്പം എന്നോട് ഇപ്പോൾ എൻ്റെ മാവ് പറഞ്ഞു തുടങ്ങി ഇത് ഉപേക്ഷിക്കുകയാണ് നല്ലത് നല്ലതെന്ന് പറയണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് കണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പഴയ പോലെ ഈ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ പാലുണ്ടാക്കാൻ സാധിക്കും. പശുക്കൾക്ക് കൃത്യസമയത്ത് മതി കാണിക്കാനും ചെന പിടിക്കാനുള്ള നാട്ടുമരുന്നാണ് കാട്ടുചേമ്പ്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു വിജയൻ ചേട്ടനോട് നമുക്ക് ചോദിച്ചറിയാം. അതായത് കാട്ടുചേമ്പ് എന്ന് പറയും. കാട്ടുചേമ്പ് കാട്ടുചേമ്പ് നമ്മൾ എടുത്തിട്ട് കുരുന്ന് അരിഞ്ഞിട്ട് വേവിക്കണം. വേവിച്ച് നമ്മൾ അതിൻ്റെ കൊടുക്കുന്ന തീറ്റയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി കാണിക്കും. ശരിക്കുള്ള മതി ഡീസലെ കാണിക്കുക. അപ്പോൾ നമ്മൾ കുത്തിവെക്കുക, ആളേനുണ്ട് ജയിക്കുക എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലവഴിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് കാട്ടുചേമ്പ്. ഇത് എങ്ങനെ കൊടുക്കണമെന്ന് ചേട്ടനോട് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ ഇത് എങ്ങനെ കൊടുക്കുന്നത്? അതായത് ഇത് നമ്മൾ കണ്ടിച്ചെടുക്കുക. അങ്ങനെ ഈ തണ്ട് ഇവിടെ വെച്ച് കണ്ടിച്ചെടുത്തിട്ട് കുരു കുരുന്ന് അരിഞ്ഞ് നമ്മൾ വേവിക്കുക. വേവിച്ചിട്ട് നമ്മൾ ആ വെള്ളത്തെ പാടെ നേരെ കൊണ്ടത് നമ്മൾ കൊടുക്കുന്ന കാടിയിൽ ഒഴിച്ച് കൊടുക്കുക. കംപ്ലീറ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതുകൂടെ തിന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പോൾ രണ്ടും മൂന്ന് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ മതി കാണിക്കും. മൂന്ന് ദിവസം കൊടുത്താൽ മതി. ദിവസത്തിൽ ഒരു പ്രാവശ്യം പിന്നെ മൂന്ന് ദിവസം അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ മതി കാണിക്കും. എല്ലാ എല്ലാ എനത്തിൽപ്പെട്ട പശുക്കൾക്കും കൊടുക്കാം. അപ്പോൾ ഈ ചേമ്പിന് തണ്ട് ഉപയോഗിച്ചിട്ട് ചേട്ടൻ്റെ പശുക്കൾക്ക് എത്രത്തോളം വിജയകരമായി? അതായത് നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ പശുക്കൾക്ക് ഒട്ടുമിക്കതിനും മതി കാണിക്കുകയും നമ്മൾ ആ ടൈമിൽ കുത്തി വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാറുണ്ട്, ചെന പിടിക്കാറുണ്ട്. പിന്നെ ഇത് നല്ലൊരു മരുന്നാണത് ശരിക്കും പറഞ്ഞാൽ. കാർന്നവന്മാരായിട്ടുള്ള ഒരു ഇതിലാണ് പുരാണ ഇതാണത്. അപ്പോൾ അവരിൽ നിന്നും നമ്മൾ പഠിച്ചിങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇനി പശുക്കറിയും മറ്റു കാര്യവും നമുക്ക് കാണാം. അപ്പോൾ വിജയൻ ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അതുപോലെ തന്നെ ഇവിടുത്തെ പശു വളർത്തൽ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതിനും പറഞ്ഞു തന്നതിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നാടൻ മരുന്ന് ഒരുപാട് നല്ല അറിവ് ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തന്നതിനും നന്ദി പറയുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വിജയൻ ചേട്ടൻ്റെ പശു വളർത്തലും അനുബന്ധ കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നത്. അതുവരെ നമസ്കാരം.